ഹായ്, എല്ലാവർക്കും എ ടു സെഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ യൂട്യൂബിൻ്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് യൂട്യൂബിൽ, ഒരുപാട് പേര് യൂട്യൂബ് കാരണം ജീവിച്ചു പോകുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ചാനലൊക്കെ ഉണ്ടാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഏണിങ്ങൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് എങ്ങനെയാണ് ഉണ്ടായത്, എന്നാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തായിരുന്നു യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ, ആദ്യത്തെ കമൻറ്റ് കാര്യങ്ങളൊന്നും നമുക്കൊന്നും ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല, നമ്മൾ നോക്കിയിട്ടും ഉണ്ടാവില്ല. എന്തായാലും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം യൂട്യൂബ് ഉണ്ടാക്കിയത് ഒരു 3 അമേരിക്കക്കാർ കൂടിയിട്ടാണ്. 2005 ഫെബ്രുവരി 14 അമേരിക്കയിൽ തന്നെ ഒരു പേപ്പാൽ എന്ന് പറഞ്ഞ ഇൻ്റർനെറ്റ് വ്യാപാര കമ്പനിയിലെ ജീവനക്കാരായ 3 പേര് കൂടിയിട്ടാണ് ഇത് യൂട്യൂബ് നിർമ്മിക്കുന്നത്. അപ്പം അതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ 3 പേരിൽ ഒരാളുടെ ആഭിമുഖ്യത്തിൽ ഒരു പാർട്ടിയോ അങ്ങനെ എന്തോ കാര്യങ്ങൾ നടന്ന സമയത്ത് എടുത്ത വീഡിയോസ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ, ഇൻ്റർനെറ്റിലൂടെ എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് അവർ ചിന്തിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റാണ് യൂട്യൂബ്. പക്ഷേ അതിൽ 3 പേരിൽ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നത്, ഒരാളത് പിന്നീട് നിരസിച്ചു. അങ്ങനെയല്ല, പിന്നെ ഒരു അമേരിക്കൻ ഗായകൻ്റെ ഒരു വൈറലായ, അന്നത്തെ കാലത്ത് വൈറലായ ഒരു പ്രോഗ്രാം, അതും പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു 2004 ഉണ്ടായ സുനാമി, അതൊക്കെ ആണ് പ്രേരണയായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചതെന്ന് ഒരാൾ പറയുന്നുണ്ട്. അതായത് ഈ അമേരിക്കൻ ഗായിക എൻ്റെ ഒരു സൂപ്പർ ബോൾ ഹാഫ് ടൈം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അതായത് ജാനറ്റ് ജാക്സിൻ്റെ സൂപ്പർ ബോൾ ഹാഫ് ടൈം എന്നുള്ളൊരു പ്രോഗ്രാമും, പിന്നെ 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ സുനാമിയും ജനങ്ങളിലേക്ക് എത്തിക്കുക, കാണിക്കുക. വിഷ്വല് അന്ന് ഇൻ്റർനെറ്റിലൊന്നും ലഭ്യമായിരുന്നില്ല. അപ്പോൾ അത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് അങ്ങനെ വരുന്നത്. അതായത് ജാവേദ് കരീം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരാൾ, അതിലുള്ള ഒരാളാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെയാണിത് ഉണ്ടാക്കാൻ പ്രേരണയായതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായി 3 ഫൗണ്ടേഴ്സിനെ, ഈ പറഞ്ഞ 3 പേരിൽ 3 ഫൗണ്ടേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സൈഡിൽ കാണിക്കുക, അവരെ ഒരാളുടെ പേര് ചാഡ് ഹാർലി, രണ്ടാമത്തത് ജോത് കരീം, മൂന്നാമത്തത് സ്റ്റീവ് ചെൻ. ഇവർ 3 പേരുമാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. അപ്പോൾ അടുത്തത് നമുക്ക് യൂട്യൂബിൽ ആ അപ്ലോഡ് ചെയ്ത ഫസ്റ്റ് വീഡിയോ എന്തായിരുന്നു എന്ന് നോക്കാം. ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം, നമുക്ക് യൂട്യൂബിൽ തന്നെ ഫസ്റ്റ് വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പം ജോത് കരീമാണ് ആദ്യത്തെ വീഡിയോ. അതിൻ്റെ മുന്നേ ഒരു ക്ലിപ്പ് എന്തോ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഒരു ആൾ വന്നിട്ട് ഒരു വീഡിയോൻ്റെ രൂപത്തിൽ വന്നത് ഈ ജോത് കരീമിൻ്റെ വീഡിയോസാണ്. മീ അറ്റ് ദ സൂ എന്നാണ് വീഡിയോൻ്റെ ടൈറ്റിൽ. വെറും 19 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് ആദ്യത്തെ യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നത്. ജോത് കരീമിൻ്റെ ഐഡിയിൽ നമുക്ക് ഇന്നും ആ വീഡിയോസ് കാണാം. ഒരു 19 സെക്കൻഡ്. ജോത് കരീമിന് 1.66 മില്യൺ സബ്സ്ക്രൈബർ ഉണ്ട്. ഈ ഒരൊറ്റ വീഡിയോസേ ആ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ, ആ ഒരൊറ്റ വീഡിയോസേ ഉള്ളൂ. 149 മില്യൺസ് വ്യൂസാണ് ആ വീഡിയോസ്, 149 മില്യൺ വ്യൂസാണ് ആ വീഡിയോസിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 19 സെക്കൻഡുള്ള വീഡിയോയിൽ എന്താ പറയുന്നത് നോക്കാം നമുക്ക്. Alright, so here we are, one of the elephants. Cool thing about these guys is that they have really, really, really long trunks, and that's cool. അപ്പോൾ യൂട്യൂബിലെ ആ വീഡിയോയിലെ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത്, ആദ്യത്തെ വാക്ക് ഓൾറൈറ്റ്, ഓൾറൈറ്റ് എന്നാണ് ആദ്യത്തെ വേർഡ്. അപ്പോൾ അദ്ദേഹം ട്രെയിലിൽ എടുത്ത ആ വീഡിയോ ആയിരിക്കണം പറയുന്നത്. നമ്മളിപ്പം ഉള്ളത് പിന്നെ ആനകളുടെ മുൻപിലാണ്. ഈ ആനകളുടെ തുമ്പിക്കൈ വളരെ വളരെ
നീളം കൂടിയതാണ് ഇത് ഭയങ്കര നൈസ് ആയിട്ടുള്ള സംഭവമാണ് എന്ന് അത്രേ ഉള്ളൂ പറയുന്നത് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതാണ് ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ വീഡിയോ നോക്കുമ്പം 149 മില്യൺസ് വ്യൂസ് ഉണ്ട് ആ വീഡിയോ വീഡിയോസിന് 6.8 മില്യൺസ് ലൈക്ക് ആണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ 171,000 ഡിസ്ലൈക്കും കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാണ് വീഡിയോ ഇനി നമുക്ക് ഫസ്റ്റ് കമൻറ്റ് നോക്കണം എന്നുണ്ടെങ്കിൽ തിരഞ്ഞു പിടിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കും കാരണം 11 മില്യൺ കമൻ്റാണ് ആ വീഡിയോയിൽ വന്നിട്ടുള്ളത് വീഡിയോക്ക് വന്നിട്ടുള്ളത് 11 മില്യൺ കമൻ്റ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് കമൻറ്റ് കണ്ടുപിടിക്കൽ പണിയാണ് എന്നാലും നമുക്കറിയാം മറ്റുള്ള വീഡിയോസ് കണ്ടിട്ടും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫസ്റ്റ് കമൻ്റായിട്ട് വന്നിട്ടുള്ളത് ഈ സൈഡിൽ കാണുന്ന മാർക്കോ കാസേ എന്നുള്ള ആള് ലോൽ LOL ഇതാണ് ഫസ്റ്റ് കമൻറ്റ് അതിനിപ്പം എത്ര ലൈക്ക് കിട്ടിയെന്നും ഒന്നും അറിയില്ല എന്തായാലും ഒരുപാട് ലൈക്ക് ആ കമൻറ്റ് കിട്ടി കാരണം പിന്നീടുള്ള കാലത്താണ് ഇതൊക്കെ സെർച്ച് ചെയ്യുന്നത് ഫസ്റ്റ് കമൻറ്റ് എന്താ ഫസ്റ്റ് വീഡിയോസ് എന്താണ് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഇപ്പോഴും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന് ഈ വീഡിയോസിനൊക്കെ ഇപ്പോഴും കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും ഈ നേരത്തും കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന കമൻറ്റിന് പോലും അവർ ഒരു ഹാർട്ട് അടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിരിക്കും ചിലപ്പോൾ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല കാരണം ഫൗണ്ടേഴ്സാണ് എന്തായാലും അതാണ് ഫസ്റ്റ് കമൻറ്റ് അപ്പോൾ ഫസ്റ്റ് വീഡിയോസും ഫസ്റ്റ് കമൻറ്റും നമ്മൾ കണ്ടു അപ്പോൾ നമ്മളിന്ന് നോക്കിയത് യൂട്യൂബ് തുടങ്ങിയത് എന്നാണ് ആരാണ് തുടങ്ങിയത് എന്തായിരുന്നു ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് കമൻറ്റ് ഇത്രയാണ് നമ്മൾ നോക്കിയത് ഇനി ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം പിന്നെ ആർക്കാണ് കൂടുതൽ പൈസ കിട്ടുന്നത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നത് എത്ര കിട്ടുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ ചാനൽ ഏതൊക്കെയാണ് ഇപ്പം ഫസ്റ്റ് നമ്പർ 1 ചാനലായിട്ട് നിൽക്കുന്നത് T-Series പിന്നെ രണ്ടാമത് വരുന്നത് PewDiePie ഇവർ രണ്ടാണ് ഒന്ന് രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നത് അതുപോലെ 10 പേരെ നോക്കുക അവരുടെ ഏണിങ്സ് കാര്യങ്ങൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്റ്റുകൾ അവിടെ കിടക്കുന്നുണ്ട് എല്ലാം നമുക്കിവിടെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം വീഡിയോസ് കൂടുതൽ സെർച്ച് ചെയ്യാം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കാരണം നമ്മളൊക്കെ എത്രയോ വീഡിയോസ് കണ്ട് ആസ്വദിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വരവ് എങ്ങനെയാണ് ഒരുപാട് പേര് പണം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് അടിക്കുക പറ്റുമെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം അവരേക്കും ബൈ